നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിൽ നിന്ന് റഷ്യയിലെ പൗരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും റഷ്യയിലെ അടിയന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക വിമാനം എയർലിഫ്റ്റ് ചെയ്തു. കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ കെയ്റോയിൽ നിന്ന് മോസ്കോയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. റഷ്യയിലെ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള ദൗത്യത്തിനോടനുബന്ധിച്ചുള്ള 11-ാമത്തെ പ്രത്യേക വിമാനമായിരുന്നു അത്. റഷ്യൻ പൗരന്മാരും അവരുടെ കുടുംബാംഗങ്ങളുമായി റഷ്യയിലെ അടിയന്തര മന്ത്രാലയത്തിന്റെ മറ്റൊരു പ്രത്യേക വിമാനം മോസ്കോയിലേക്ക് പുറപ്പെട്ടുവെന്ന് അധികൃതർ അറിയിച്ചു. ഈജിപ്തിലെ റഷ്യ എമർജൻസി മന്ത്രാലയത്തിന്റെ ടാസ്ക് ഫോഴ്സ് റഫ ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോയ ആളുകളെ സ്വീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ മേഖലയിൽ നിന്ന് റഷ്യയിലെ പൗരന്മാരുടെ അവരുടെ കുടുംബാംഗങ്ങളെ ഒഴിപ്പിക്കാനുള്ള മാനുഷിക ദൗത്യത്തിനായി 11-ാമത്തെ പ്രത്യേക വിമാനമാണ് തയ്യാറാക്കിയിരുന്നത്. അതിർത്തി കടന്ന റഷ്യയിലെ പൗരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കെയ്റോയിലേക്ക് മറ്റൊരു വാഹനത്തിൽ അയക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ എയർലിഫ്റ്റ് ചെയ്ത ആൾക്കാരെ അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആൾക്കാർക്ക് ആവശ്യമായ എല്ലാ മെഡിക്കൽ മാനസിക പരിചരണവും ആഹാരവും വെള്ളവും നൽകാൻ റഷ്യയിലെ രക്ഷാപ്രവർത്തകരും സൈക്കോളജിസ്റ്റുകളും ഡോക്ടർമാരും ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ഏറ്റവും ഒടുവിലത്തെ വിവരം, റഷ്യൻ പൗരന്മാരെ അവരുടെ കുടുംബാംഗങ്ങളെയും എയർലിഫ്റ്റ് ചെയ്ത് ആ ഒരു സംഘർഷ ബാധിത പ്രദേശത്ത് നിന്നും സ്വന്തം നാട്ടിലേക്ക് അയക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം. അതേസമയം മറ്റ് വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ, യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് കഴിഞ്ഞ ദിവസം നിർണായകമായ ഒരു പ്രതികരണം നടത്തി. അതായത് ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന നിലപാടിൽ മാറ്റമില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. വെടിനിർത്തലിന് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് യു എൻ ചാർട്ടറിലെ ആർട്ടിക്കിൾ 99 പ്രകാരം രക്ഷാസമിതി യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ട് UAE പ്രമേയവും അവതരിപ്പിച്ചു. പക്ഷേ അത് അമേരിക്ക വീറ്റോ ചെയ്തു. ഇതിന് പിന്നാലെയാണ് നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയ അന്റോണിയോ ഗുട്ടറസ് രംഗത്ത് വന്നത്. 55 രാജ്യങ്ങളുടെ പിന്തുണയോടെയായിരുന്നു UAE പ്രമേയം കൊണ്ടുവന്നത്. ചൈന, റഷ്യ, ഫ്രാൻസ് ഉൾപ്പെടെ വൻ ശക്തി രാജ്യങ്ങളും പ്രമേയത്തെ പിന്തുണച്ചിരുന്നു. എന്നാൽ നിലവിൽ വെടിനിർത്തൽ ഉണ്ടായാൽ ഹമാസിനാകും ഗുണം ചെയ്യുക എന്ന് UNലെ US പ്രതിനിധി റോബർട്ട് വുഡ് പറഞ്ഞു. ഹമാസ് ഇസ്രായേലിന് ഭീഷണി ആയതിനാൽ വെടിനിർത്തലിന് സമയപരിധി വയ്ക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കാനാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം UNൽ അമേരിക്ക സ്വീകരിച്ച നിലപാട് ലോക രാജ്യങ്ങളെ നടുക്കിയിരിക്കുകയാണ്. യു എൻ രക്ഷാസമിതിയിലെ പകുതിയിലധികം രാജ്യങ്ങളും പിന്തുണച്ച പ്രമേയമാണത്. അതിനെയാണ് US വീറ്റോ അധികാരം ഉപയോഗിച്ച് തടഞ്ഞത്. മാത്രമല്ല, മറ്റൊരു നീക്കം കൂടി അമേരിക്ക നടത്തുകയാണ്. ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ അമേരിക്ക നൽകാൻ ഒരുങ്ങുകയാണ്. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള UN സെക്രട്ടറി ജനറലിന്റെയും രക്ഷാസമിതിയുടെയും ആവശ്യം അമേരിക്ക ഇടപെട്ട് തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇല്ല, വെടിനിർത്തൽ വേണം എന്ന ഒരു ആവശ്യം തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അന്റോണിയോ ഗുട്ടറസ് രംഗത്ത് വന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.